ഡിഫൈൻ തോട്ട്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എഫേസ്യ ലേഖന പഠനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് എഫേസൊസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട 2 അപേക്ഷകൾ: 1, അവർ ദൈവത്തെ അടുത്തറിയണം; 2, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചും ഒട്ടധികം കാര്യങ്ങൾ തിരുവെഴുത്തിലൂടെ ചിന്തിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് ഒരുക്കി തന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനാൽ എഫേസൊസിലെ വിശുദ്ധന്മാരിൽ ഉണ്ടാകേണ്ട 3 കാര്യങ്ങളാണ് പൗലോസ് അവിടെ പരാമർശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ആ 3 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാൻ അവസരമുണ്ടായി. 1, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം; 2, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നത് എന്ന് അറിയണം; 3, ദൈവത്തിൻ്റെ ശക്തി അവരെ അറിയണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതുകൊണ്ട് ഏതൊരു കാലത്തും ജീവിക്കുന്ന ക്രിസ്തുവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാകേണ്ട 3 അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സത്യങ്ങളാണ് അവ. 1, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. ക്രിസ്തീയ പദാവലിയിൽ വളരെ പ്രാധാന്യമുള്ള വാക്കാണ് വിളി എന്നുള്ളത്. സഭയെന്നാൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. ഈ വിളി മൂലം നമുക്കുള്ള പ്രത്യാശയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഇവിടെ വിളിയാലുള്ള ആശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഉദ്ദേശിക്കുന്ന ആശ പ്രത്യാശയെക്കുറിച്ചാണ്. അതായത് ദൈവത്തിൻ്റെ വിളിയിൽ നമുക്കൊരു പ്രത്യാശയുണ്ട് എന്ന് അർത്ഥം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അത് സംബന്ധിച്ച് അപ്പസ്തോലായ പൗലോസ് ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതിന് പ്രത്യാശയ്ക്കായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നു എന്നാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രത്യാശ എന്ന് ചോദിച്ചാൽ, ഒരു വാക്കിൽ, നമ്മുടെ പ്രത്യാശ കർത്താവായ യേശുക്രിസ്തുവാണ്. കൊലോസ്യലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ്? കർത്താവായ യേശുക്രിസ്തു. ക്രൈസ്തവ മാർഗത്തിൻ്റെ ശ്രേഷ്ഠതയെന്ന് പറയുന്നതും അത് തന്നെയാണ്. ക്രൈസ്തവ മാർഗം വാസ്തവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയിലാണ്, ക്രിസ്തുവിലാണ്. ലോകത്തിൻ്റെ മതങ്ങളൊക്കെ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ ക്രൈസ്തവ മാർഗം ഒരു വ്യക്തിയിൽ അഥവാ യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവാണ് സുവിശേഷമെന്ന് 2 തിമൊഥെയൊസ് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ക്രിസ്തുവാണ് രക്ഷ എന്നുള്ളത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ ശിമിയോൻ പ്രവാചകൻ്റെ പ്രസ്താവനയിലൂടെയും വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നതും ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവാണ് സുവിശേഷം, ക്രിസ്തുവാണ് രക്ഷ, ക്രിസ്തുവാണ് പ്രത്യാശ. അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരടിസ്ഥാനമാണ് എന്നുള്ളത് നാം ഓർക്കണം. ഇവിടെ പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രത്യാശ എന്താണ്? സഭയുടെ പ്രത്യാശ സഭയുടെ ശിരസായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ്. ക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ളതാണ്
പ്രത്യാശ. ഈ പ്രത്യാശയുടെ അനുഗ്രഹിക്കപ്പെട്ട നാല് പ്രത്യേകതകൾ, മൂന്ന് പ്രത്യേകതകൾ തിരുവെഴുത്തിലൂടെ ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഏറെ നല്ല പ്രത്യാശ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു 4-ാം അധ്യായത്തിൽ. കൂടാതെ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ ജീവനുള്ള പ്രത്യാശ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. 3-ാമത് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഭാഗ്യകരമായ പ്രത്യാശ എന്നും പറഞ്ഞിരിക്കുന്നു. നോക്കുക, നമുക്കുള്ള പ്രത്യാശയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യേകതകൾ. 1, അത് ഏറെ നല്ല പ്രത്യാശയാണ്. ഏറെ നല്ല പ്രത്യാശയാകാനുള്ള കാരണം യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരമായിട്ടാണ്. ജീവനുള്ള പ്രത്യാശയാണ്, അത് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് മൂലമാണ്. ഭാഗ്യകരമായ പ്രത്യാശ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് നിമിത്തമായിട്ടാണ്. ഈ പ്രത്യാശ വളരെ ഭദ്രമാണ്. കൊലോസ്യലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തമെന്നാണ്. ഈ പ്രത്യാശ സ്വർഗത്തോളവും എത്തുന്ന നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ് എന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വിളിച്ച വിളിയിൽ ഒരു പ്രത്യാശയുണ്ട്. നാം ഈ ലോകത്തിൽ മാത്രം ആശവിക്കുന്നെങ്കിൽ നാം വളരെ അരിഷ്ടരാണ് എന്നും തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലെ അല്ലല്ലോ. നമുക്ക് പ്രതീക്ഷയല്ല, പ്രത്യാശയാണ്. പ്രതീക്ഷയെന്ന് പറയുന്നത് അത് നടക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പ്രത്യാശ അത് ഉറപ്പായ കാര്യം. എന്ത്? യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി വീണ്ടും വരും എന്നുള്ളത്. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ചലനാത്മകമായ ഒരു ശക്തിയായിരിക്കണം. കാരണം അത് നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. 1 യോഹന്നാൻ 3:3 നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നതുപോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പ്രത്യാശ നമ്മെ വിശുദ്ധീകരിക്കുന്നു. അതുപോലെ ഇത് നമ്മെ അനുസരണമുള്ളവരായിരിക്കുന്നതിനും സഹായിക്കുന്നു. ഈ പ്രത്യാശ നമ്മിലുള്ളപ്പോൾ നമുക്കെങ്ങനെ ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ കഴിയും? 3-ാമത്, വിശ്വസ്തരായിരിക്കുന്നതിന് ഈ പ്രത്യാശ നമ്മെ സഹായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 42-48 വാക്യങ്ങളിൽ നാം അത് കാണും. കൂടാതെ ഈ പ്രത്യാശ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർപ്പിച്ചത്. 1, ഇത് നമ്മെ വിശുദ്ധീകരിക്കുന്നു. 2, നമ്മെ അനുസരണമുള്ളവരാക്കി തീർക്കുന്നു. 3, നാം വിശ്വസ്തരായിട്ടിരിക്കാൻ സഹായിക്കുന്നു. 4-ാമത്, ഇത് നമ്മെ ആത്മീയ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആശയാണ് ഈ വിളിയിൽ നമുക്കുള്ളത്. അങ്ങനെ ആ വിളി നമ്മുടെ മേൽ വീഴുവാൻ ഇടവന്നതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2-ാമത്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. 1-ാം അധ്യായം 18-ാം വാക്യം. ഇവിടെ ക്രിസ്തുവിൽ നമ്മുടെ അവകാശത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് 11-ാം വാക്യത്തിലുണ്ട്. എന്നാൽ ഇവിടെ നമ്മിൽ ക്രിസ്തുവിൻ്റെ അവകാശത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശമാണ് തൻ്റെ വിശുദ്ധന്മാർ. ഒരുവൻ്റെ ധനം അവൻ്റെ പുകഴ്ചയാണ്. യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നാം അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി തീരും. 1-ാം അധ്യായം 6-ാം വാക്യം. ഗിദെയോനിൽ ഒരു പരാക്രമശാലിയെയും പത്രോസിൽ അചഞ്ചലമായ ശിലയെയും ശൗലിൽ തളരാത്ത ഒരു പടയാളിയെയും കണ്ട ദൈവം നമ്മിൽ അവിടുത്തെ അവകാശത്തിൻ്റെ ധനം ദർശിച്ചു എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുവാൻ വക നൽകുന്ന വിഷയമാണ്. ആ മഹിമാധനത്തെക്കുറിച്ച് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം
24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നീ തന്നിട്ടുള്ളവർ എനിക്ക് നീ തന്നിട്ടുള്ളവർ എൻ്റെ മഹത്വം കാണേണ്ടതിന് അവരെന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നോക്കുക, ആ ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ താല്പര്യം എത്രമാത്രമുണ്ട്. ആകയാൽ എൻ്റെ വാത്സല്യ സഹോദരന്മാരെ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് കൊണ്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണമെന്ന് മാത്രമല്ല, നാം വിശുദ്ധന്മാരായ നാം അവൻ്റെ അവകാശമാണെന്നും കൂടെ നാം വിശേഷാൽ ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, ഈ വിളിയാൽ സാധിക്കുന്ന അല്ലെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനാൽ അറിയേണ്ട മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അറിയണം. 1 പത്രോസ് 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ആ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ ശക്തിയുടെ 3 പര്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1, വ്യാപരിക്കുന്ന എന്ന പ്രയോഗം, അതായത് തളർച്ച കൂടാതെ നിരന്തരം പ്രവർത്തിക്കുന്ന ഊർജം എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസിൻ്റെ എഴുത്തുകളിൽ പലയിടത്തും വ്യാപരിക്കുന്ന ഈ പദം ആവർത്തിക്കുന്നതായി കാണുന്നുണ്ട്. ഇനിയും ശക്തിയുടെ 2 പ്രയോഗം വല്ലഭത്വം എന്നുള്ളതാണ്. പ്രതിരോധ ശക്തി, അപ്രമേയമായ ശക്തി, ദൈവശക്തിയും വലിപ്പവും വെളിപ്പെടുത്തുന്ന ദൈവശക്തിയുടെ വലിപ്പം വെളിപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമാണ് വല്ലഭത്വം എന്നുള്ളത്. അത് പ്രതിരോധ ശക്തിയെന്നും അപ്രമേയ ശക്തിയെന്നും അതുകൊണ്ട് അർത്ഥമാക്കാൻ കഴിയും. 3 ശക്തിയുടെ പര്യായമായി പറയുന്നത് ബലമാണ്. ദൈവീയമായ സവിശേഷതയാണ് ബലം. ബലം ദൈവത്തിനുള്ളത് എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ഈ ബലം ബലഹീനതയിൽ പകരുന്ന ബലമാണ്. ഈ 3 സംക്ഷേപിച്ചാണ് അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുത നാം ഓർക്കേണ്ടത്, ഈ ദൈവത്തിൻ്റെ ശക്തി അറിയണം എന്ന് പറയുമ്പോൾ ആ ശക്തിയുടെ 3 നാം മനസ്സിലാക്കണം. 1, വ്യാപരിക്കുന്നതാണ്. അത് തളർച്ച കൂടാതെ നിരന്തരം പ്രവർത്തിക്കുന്ന ഊർജമാണ്. 2, വല്ലഭത്വമാണ്. അത് പ്രതിരോധ ശക്തി, അപ്രമേയ ശക്തി, ദൈവശക്തിയുടെ വലിപ്പം വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ്. 3 ഉപയോഗിക്കുന്ന വാക്ക് ബലം എന്നുള്ളതാണ്. ദൈവീയമായ സവിശേഷതയാണ് ബലം, ബലഹീനതയിൽ പകരുന്ന ബലം. അതിനോടനുബന്ധമായ വചനങ്ങളൊക്കെ നമുക്കറിയാം. ഈ 3 സംക്ഷേപിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന്. ഈ ശക്തിയില്ലാതെ ക്രിസ്തുവിൻ്റെ ധനം എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുകയില്ല. ആകയാൽ ഇത് 3 നാം അറിയേണ്ട കാര്യമാണ്. തുടർന്ന് അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, അതായത് 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഈ ശക്തിയുടെ 3 നമുക്കവിടെ കാണാൻ കഴിയും. 1, ക്രിസ്തുവിനെ ഉയർപ്പിച്ചു 1:20. 2, ക്രിസ്തുവിനെ ഉയർത്തി 1:21. 3, സഭയുടെ തലയാക്കി 1:22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ക്രിസ്തുവിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ ദൃശ്യമായ 3 പ്രവർത്തനങ്ങളാണ് ഇവ എന്ന് നാം മനസ്സിലാക്കാനായി കഴിയും. അതുകൊണ്ട് ഈ ശക്തി നാം അറിയണം. ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനാൽ നാം അറിയേണ്ട 3 1, അവൻ്റെ വിളിയാലുള്ള ആശ നാം ഇന്നതെന്ന് അറിയണം. 2, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. 3, ദൈവത്തിൻ്റെ ശക്തി അറിയണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
കടലെന്നേയൻ കർത്താവേ നീ കൈവിട്ടാൽ പിന്നെയൊന്ന് ആശ്രയിപ്പാൻ വേറെ ആരുമില്ലൂഴിയിൽ കർത്താവേ എനിക്കാരുമില്ലൂഴിയിൽ കർത്താവേ കൈവിടല്ലെന്നേയൻ കർത്താവേ നീ കൈവിട്ടാൽ പിന്നെയൊന്ന് ആശ്രയിപ്പാൻ വേറെ ശ്രീപാൻ വേറെ